നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ബാഴ്സലോണ സൂപ്പർ താരങ്ങളെ ആകർഷിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ബാഴ്സലോണയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ റാഫിനയെ സ്വന്തമാക്കി. തൊട്ടുപുറകെ ഇതാ റോബർട്ട് ലെവൻഡോസ്കി കൂടി വരികയാണ്. സൂപ്പർ താരങ്ങളുടെ ഒരു മേളമാകാൻ പോകുന്നു ഇനി ബാഴ്സലോണയുടെ ടീം. നമുക്കറിയാം ഉസ്മാൻ ഡെംബലയെ അവർ കൺവിൻസ് ചെയ്യിച്ചുകൊണ്ട് അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ കെസിയും ക്രിസ്ത്യൻസിനും അവിടെ എത്തിയ കാര്യം അവർ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെടുത്തു പറയേണ്ടത് ഈ രണ്ട് ട്രാൻസ്ഫറുകളാണ്, രണ്ട് സൈനിങ്ങുകളാണ്. റാഫിഞ്ഞയുടെ കാര്യവും അതുപോലെ തന്നെ റോബർട്ട് ലെവൻഡോസ്കിയുടെ കാര്യവും രണ്ട് താരങ്ങളും ബാഴ്സലോണയിലേക്ക് പോകണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് മറ്റെല്ലാ ഓഫറുകളെയും തട്ടിത്തെറിപ്പിച്ച് മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് ക്യാമ്പ് നൗവിലേക്ക് ചെല്ലുകയാണ്. പ്രത്യേകിച്ച് ഈ രണ്ട് താരങ്ങളും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് മിന്നുന്ന പ്രകടനം നടത്തുന്നവരാണ്. മറ്റ് ക്ലബ്ബുകൾ അവർക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. റാഫിഞ്ഞ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ എഫ് സി ബാഴ്സലോണയുമായിട്ട് വെർബൽ എഗ്രിമെൻറ്റിലേക്ക്, പേഴ്സണൽ ടേംസിൻ്റെ കാര്യത്തിൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. എന്നിട്ടും ലീഡ്സിൽ നിന്ന് താരത്തെ സ്വന്തമാക്കാനായി ചെൽസി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ചെൽസിയും ലീഡ്സും തമ്മിൽ അക്കാര്യത്തിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തുകയും ചെയ്തു. പക്ഷേ റാഫിഞ്ഞ പറഞ്ഞു, എനിക്ക് ബാഴ്സലോണയിലേക്ക് തന്നെ പോയാൽ മതി. അങ്ങനെ അദ്ദേഹം കടുംപിടുത്തം പിടിച്ചു. പതിയെ ബാഴ്സലോണ കളത്തിലേക്ക് വന്നിട്ട് ബിഡ് പലതവണ കൊടുത്ത് ഒടുവിൽ അദ്ദേഹത്തെ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു പ്ലെയർ ഫെബ്രുവരിയിൽ എഗ്രിമെൻറ്റിൽ എത്തുന്നു, പിന്നീട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ജൂലൈ മധ്യത്തോടുകൂടി ബാഴ്സലോണയിലേക്ക് പോയി. ഇതേ കാര്യം തന്നെയാണ് റോബർട്ട് ലെവൻഡോസ്കിയുടെ കാര്യത്തിലും സംഭവിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയുടെ അവസാന ആഴ്ചയിൽ ലെവൻഡോസ്കിയും ബാഴ്സലോണയും തമ്മിൽ വെർബൽ എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു എന്ന് ഇപ്പോൾ ഫെബ്രിസിയോ റൊമാനോ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം പല ക്ലബ്ബുകൾ റോബർട്ട് ലെവൻഡോസ്കിക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നു. അതിൽ ചെൽസി ഉണ്ടായിരുന്നു, അതിൽ പി എസ് ജി ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ റൊമാനോ പറയുന്നു. പക്ഷേ അതൊന്നും ഒരിക്കലും 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 ഒരു പോസിബിലിറ്റി ആയിരുന്നില്ല ലെവൻഡോസ്കിയുടെ മുന്നിൽ. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ കൃത്യമായിരുന്നു. എനിക്ക് ബയണിൽ കളിക്കേണ്ട, മറ്റെവിടെയും കളിക്കേണ്ട, ഇനി ബാഴ്സലോണയിൽ കളിച്ചാൽ മതി, എനിക്ക് ലാലീഗയിൽ കളിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് അദ്ദേഹം പോയത്. ഒടുവിൽ ഈ പറഞ്ഞ പോലെ ഫെബ്രുവരിയിൽ വെർബൽ എഗ്രിമെൻറ്റിൽ എത്തിയിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒടുവിൽ ഇതാ അദ്ദേഹം പോയിരിക്കുന്നു ബാഴ്സലോണയിലേക്ക്. അങ്ങനെ സൂപ്പർ താരങ്ങളെ അട്രാക്ട് ചെയ്യുന്നു ഷാവിയുടെ ബാഴ്സ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷാവി ഈ ഒരു ട്രാൻസ്ഫറുകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുമുണ്ട്. സൂപ്പർ താരങ്ങൾ എത്തുന്നു ബാഴ്സലോണയിലേക്ക്. ആരാധകർ പക്ഷെ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത സീസണിലെങ്കിലും പി എസ് ജിയിലെ തൻ്റെ കോൺട്രാക്റ്റിൻ്റെ കാലാവധി അവസാനിപ്പിച്ച് മെസ്സി കൂടി തിരികെ എത്തുമോ ബാഴ്സലോണയിലേക്ക്? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.